അപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്ലിക്കായിട്ടുള്ള പടങ്ങൾ വന്നു. അത് കുടുംബപുരാണം ഭയങ്കര ക്ലിക്കായി. കുടുംബപുരാണം ആര്യൻ പിന്നെ മുദ്ര ആവറേജ് ആയിരുന്നു, പക്ഷേ വെള്ളാനകൾ അത് സൂപ്പർ ഹിറ്റായി. അപ്പോഴേക്ക് ഞാൻ ഒരുവിധം ഇതിനകത്ത് സ്ട്രോങ് ആയി. വടക്കൻ വീരഗാഥയാണ്. പിന്നെ വടക്കൻ വീരഗാഥയിലേക്ക് വേറൊരു ചരിത്രമുണ്ട്, ഒരു രസമാണ്. ഞാൻ ഒരു 16-ാമത്തെ വയസ്സിൽ എസ് എൽ സി പാസ്സായ ഉടനെ, പണ്ട് ഈ ഇല്ലത്തുനിന്ന് നാട്ടിലെ കൈതപ്പുറത്തു നിന്ന് എസ് എൽ സി പാസ്, ഇവനിങ്ങനെ പാട്ടും പാടി നടക്കുന്നു, എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ, എന്തെന്നാണ് ചെയ്യുക, അച്ഛനെ അസുഖമായി കിടക്കുന്നു, എല്ലാവരും പ്രശ്നമാണല്ലോ. എൻ്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പിന്നെ പോളിടെക്നിക്കിലേക്ക്, തോട്ടട പോളിയിലേക്ക്, ഒരു എന്തോ ഒരു ആ പോളിയിലാണോ ഐ ടിയിലാണോ ഒരു ട്രേഡിന് പഠിക്കാൻ വേണ്ടി എന്നെ അയക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടുന്ന് ഒരു ബസ്സിൽ ഞാൻ വരുമ്പോൾ വളവട്ടം എത്തിയിട്ട് ബസ് അവിടുന്ന് ഇറങ്ങിയിട്ട് റെയിൽ പാലം പളം അത് പാലമുണ്ട്, ആ പാലം കടന്ന് അപ്പുറത്ത് പോയിട്ട് വേണം വേറെ ബസ് കയറിയിട്ട് പിന്നെ ടൗണിൽ പോയിട്ട് ടൗണിൽ നിന്ന് വേറെ ബസ് കയറിയിട്ട് വേണം ഐ ടിയിലെത്താൻ. ഇത്രയും പണിയുണ്ട്. ഞാൻ ബസ്സിറങ്ങിയിട്ട് ഇവിടെ ബസ്സിറങ്ങിയിട്ട് വേറെ ബസ്സിന് അക്കരെ പോയിട്ട് കാത്തിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഒരു പാട്ടിങ്ങനെ കേൾക്കുകയാണ്. ഹേ നിലകനക്കിത്തലേ ധർത്തി കാപ്യാറ് ഭലേ ഐസഹി ജഗമേ അതിഹ സുഖി ഐസഹി ശാമഡലേ. ഈ പാട്ടിങ്ങനെ ഇട്ട് അന്തം വിട്ട് പോയി. എന്തൊരു ട്യൂണാണ്, എന്തൊരു ഇതാണെന്ന് ചോദിച്ചാൽ അന്തം വിട്ട് ഞാൻ നിന്നിട്ട് എല്ലാം മറന്നു. ബസ് പോയി, ഞാൻ ഐ ടി ഐ പോയി, തിരിച്ച് വേറെ ഏതൊരു ബസ്സിൽ ഞാൻ നാട്ടിലേക്ക് പോയി. അതിൻ്റെ അള്ളാരണ്ട് ചീത്ത പറഞ്ഞു, നിൻ്റെത് യോഗ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും അവഹേളിച്ചു. ശരിക്കും അവിടുന്ന് 66-ലാണ്, 76, 86, 87 കാലത്താണ് ഈ 87 കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് അതായത് കൃത്യം 20 വർഷത്തിന് ശേഷം ആ മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ പാട്ട് ചെയ്യാനിരിക്കുന്നത്. ഞാൻ മദ്രാസ് ചോള ഹോട്ടലിൽ എനിക്ക് റൂമുണ്ട്, വലിയ ഗംഭീരമായിട്ട് റൂം തന്നു. കെട്ടിത്തീരെ പടമാണ്, ഡയറക്ടറും വാസുവേട്ടനും ഒക്കെ ഉണ്ട്. എം ടി ഞാൻ ആരാധിക്കുന്ന വാസുവേട്ടൻ അവിടെയുണ്ട്, ഞാൻ ആരാധിക്കുന്ന ഡയറക്ടർ ഹരിഹരനുണ്ട്, ഞാൻ എപ്പോഴും ആരാധിക്കുന്ന ഈ അപ്പോഴും തന്നെ തലമൂത്ത കാരണവരായിട്ടുള്ള ബോംബെ രവി അപ്പുറത്തെ റൂമിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് വരികയാണ്. വരുമ്പോൾ ഞാൻ ഇതിനെ അന്തം വിട്ട് നോക്കി, ഇയാളാണല്ലോ, എനിക്ക് ഫോട്ടോ കണ്ടിട്ടില്ല, പരിചയമുള്ളൂ, ഇയാളാണല്ലോ രവി. അപ്പോൾ ഹരിഹരൻ മാഷ് പറഞ്ഞു, ബോംബെ രവിയാണ് ഇയാൾ, ഇയാളാണ് നമ്മുടെ പടത്തിൽ മ്യൂസിക് ഡയറക്ടർ. എനിക്ക് തരാനുള്ള സിറ്റുവേഷൻ തന്നു, ഞാൻ പാട്ട് എഴുതുന്നു. ആദ്യത്തെ പാട്ട്, അതിൽ വേറെ രണ്ട് പാട്ട് ജയകുമാർ സാറാണ് എഴുതിയിരുന്നത്. ജയകുമാർ സാർ അന്ന് കോഴിക്കോട് കലക്ടറാണ്. പുള്ളിയുടെ തിരക്കിനിടയിൽ ഇതിലേക്ക് പിന്നെ സമയം കിട്ടിയില്ല. അങ്ങനെയാണ് പുതിയ ആളുകൾ നിങ്ങൾക്ക് എന്നെ വിളിച്ചത്. വാസുവേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്ക് അദ്ദേഹം എഴുതിയ പാട്ടിനേക്കാളും എൻ്റെ പാട്ടുകൾ ഇഷ്ടമായിരുന്നു വാസുവേട്ടന്. അങ്ങനെ എന്നെ വിളിച്ചു. അതിലാണ് ഇന്ദുലേഖ കൺതുറന്നു ഇന്നുരാവും സാന്ദ്രമായി എന്നുള്ള പാട്ട്. ഇതിന് വേറൊരു സംഭവമുണ്ട്. ഞാൻ ആദ്യം എഴുതിയത് ഇന്ദുലേഖ കൺതുറന്നു ഇന്ദുകാന്തം സാന്ദ്രമായി എന്നായിരുന്നു. പക്ഷേ അതിൽ ഈ തമ്പിച്ചേട്ടൻ ഉണ്ടല്ലോ, ഈ തമ്പിച്ചേട്ടൻ ഓരോ പാട്ട് എഴുതി വെച്ചിട്ട് പിന്നെ വേറെ ആർക്ക് തൊടാൻ പറ്റാണ്ടാവും. പുള്ളി എഴുതിയ പണ്ടത്തെ അല്ലേ, എന്താണ്, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ആ ഒരു വിഷയം ആർക്ക് തൊടാൻ പറ്റില്ല. പിന്നെ ഇതെനിക്ക് അപ്പോഴേ തോന്നി, ഏ ആ പാട്ടിൻ്റെ ഛായ വരുമോ. ഞാൻ മാഷോട് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എന്തിലേക്ക് കൺതുറന്നു ഇന്ന് രാവും സാന്ദ്രമായി എന്ന് എഴുതിയത്. ഇന്ന് രാവോ സാന്ദ്രമായി, അവനെ ഇരുന്ന് രാവും സാന്ദ്രമായി എന്നാക്കി. അങ്ങനെയാണ് ഒരു പിന്നെ ഒന്ന് ഒരു ഗണപതി പാട്ടാണ്. അതിൽ ഈ വടക്കൻ പാട്ടിൽ ഈ കുട്ടികളുടെ ഈ ബാല്യവിവാഹത്തെ പറ്റിയാണ് ആ പാട്ട്. അങ്ങനെ രണ്ട് പാട്ടാണ് അതിലുള്ളത്, എനിക്കുള്ളത്. പക്ഷേ ഇന്ദുലേഖ ഭയങ്കര ഹിറ്റായി. മാത്രമല്ല അതിൻ്റെ സിറ്റുവേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല ഇപ്പോഴും
ഹരിഹർ മാഷ്ക്ക് ആ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ജയകുമാർ സാർ എഴുതിയ പാട്ട് എന്താണ് ചന്ദനയുടെ എപ്പിസോഡ് എന്താണ് എനിക്കിഷ്ടം. പക്ഷേ സിറ്റുവേഷൻ ഏറ്റവും കറക്റ്റ് ഇതാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മുൻനിരയിലേക്ക് ഞാൻ വന്നു. പിന്നെയാണ് കിരീടം വരുന്നത്. ലോഹിയും സിബിയും കൂടിയുള്ള സി ലോഹിയായിട്ട് ഞങ്ങൾക്ക് വളരെ അടുപ്പമായി, ആത്മബന്ധമായി. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കും, ഇങ്ങനെ കഥകൾ പറയും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ലോഹി എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ ലോഹിയുടെ വീട്ടിൽ പോവും, ചാലക്കുടിയിലാണ്. ഇങ്ങനെയൊക്കെ വളരെ അടുപ്പമായിരുന്നു. അങ്ങനെയാണ് ഈ ഇതിൻ്റെ കഥ എന്നോട് പറയുന്നത്. രണ്ട് പാട്ടായിരുന്നു നല്ലത് ചെയ്തത്, ഒരു പാട്ട് ഉപയോഗിച്ചില്ല. ആ പാട്ട് ഒരു പാട്ട് സൂപ്പർ ഹിറ്റായി, കണ്ണീർ പൂവിൻ്റെ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി, മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. ആ പാട്ട്, അത് ഉണ്ണി എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്. ഉണ്ണി പറഞ്ഞു, എൻ്റെ മുമ്പത്തെ പടം തേനും ഭയപ്പാണ്, ഭയങ്കര ഹിറ്റാണ് പാട്ടുകൾ, തിരുവനി നിങ്ങൾ ഇതും ഹിറ്റാക്കി തരണം. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ യോഗം പോലെ ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ജോൺസൺ ട്യൂൺ ചെയ്തു, ആ ട്യൂണിന് ഞാൻ എഴുതിയതാണ് ഈ പാട്ട്. പക്ഷേ ഉണ്ണി ഇപ്പോഴും സമ്മതിക്കും, തേനും ഭയമ്പിലെ പാട്ടുകൾ ചിലപ്പോൾ മറന്നാലും കണ്ണീർ പൂവ് ഇന്നും ആൾക്കാർക്ക് മറന്നിട്ടില്ല. ഇനിയും ഒരു 60 കൊല്ലത്തേക്കൊന്നും അതിന് യാതൊരു കേടുണ്ടാവില്ല. മാത്രമല്ല 70 വർഷത്തെ ഈ പിന്നെ ആകാശവാണിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഹിറ്റായ പാട്ട് എന്നുള്ള നിലക്ക് എനിക്കും ജോൺസനും ശ്രീകുമാരനും ആ പാട്ടിന് പാട്ട് അവാർഡ് നേടിത്തന്നു. ശ്രീകുമാരനും ജോൺസനും സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആ പാട്ടിന്, എനിക്ക് മാത്രം കിട്ടിയില്ല. അന്ന് അവാർഡ് കമ്മിറ്റിയിൽ രസമുണ്ടായി. അവാർഡ് കമ്മിറ്റിയിൽ എൻ്റെ പല പാട്ടുകളും പരിഗണിക്കപ്പെട്ടിരുന്നു. ഈ പാട്ടിന് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആക്ഷേപമായിരുന്നു. സന്ദർഭവശാൽ ഒരു പ്രാവശ്യം ആ അവാർഡ് കമ്മിറ്റിയിലുണ്ടായിരുന്നത് ഒരാൾ ഏഴാച്ചേരി രാമചന്ദ്രനായിരുന്നു. ട്രെയിനിൽ വെച്ച് എന്നോട് പറഞ്ഞു, തിരുവനിക്കാണ് അവാർഡ് കിട്ടേണ്ടിയിരുന്നത്, ONV-ക്കാണ് കിട്ടിയത്. അതിൽ ദുസൂചന എന്ന് പുള്ളി പറഞ്ഞില്ല, പക്ഷേ എന്നാൽ ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു. ONV സാറിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. സന്ദർഭവശാൽ ONV സാറിൻ്റെ ചെറിയൊരു പ്രേരണ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അക്കാലത്തെ അന്നത്തെ ഈ അക്കൊല്ലത്തെ അവാർഡ് കമ്മിറ്റി ചെയർമാൻ എൻ്റെ ക്ലോസ് സുഹൃത്തായിട്ടുള്ള ഗോപിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നാടകങ്ങൾ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങൾ നാടകങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ടായി. എൻ്റെ പാട്ടിന് പിന്നെ മ്യൂസിക് ഡയറക്ടർക്കും പാടിയ ആൾക്കും അവാർഡ് കിട്ടുക, ആ പാട്ട് എൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കൈതപ്രത്തിൻ്റെ പാട്ട് എന്നുള്ള പേരിൽ തന്നെയാണ്. ആ ട്യൂൺ മാത്രമായിരുന്നു വേറെ എന്തോ ആയിപ്പോയി ആ പാട്ട്. എന്ന് പറഞ്ഞാൽ എന്ത് ട്യൂണാണ് കിട്ടുക, എന്ത് അവാർഡാണ് കിട്ടുക. അതെന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തിയിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം എനിക്കത് പറയാൻ അവസരം കിട്ടി. അപ്പോൾ വിശ്വ എൻ്റെ അനിയൻ വിശ്വൻ ഈ ആകാശവാണിയിൽ ടെമ്പററി ആയിട്ട് ജോലി ഉണ്ടായിരുന്നു, തമ്പുരു ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ അവൻ പറയുന്നത് കേട്ടു, ഒരുപാട് കത്തുകൾ ഈ ഇതിനെപ്പറ്റി, അവാർഡിനെ അന്നത്തെ അവാർഡ് വിവാദത്തെപ്പറ്റി കത്തുകൾ ഉണ്ടായിരുന്നു. ആ കത്തുകളെല്ലാം വടക്ക് ഭാഗത്ത് നിന്ന് വടക്കേ നാട്ടിൽ നിന്ന് വന്നതാണെന്ന് ONV സാറ് പറഞ്ഞു തന്നു. ഒരുപാട് കത്തുകൾ കലാകുമതിയിൽ വന്നു എന്നും ഇതൊക്കെ ONV സാർ പ്രത്യക്ഷമായിട്ട് ഇടപെട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വടക്ക് ഞാൻ പ്രേരണ ചെയ്തിട്ട് കത്തയപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ONV സാറിനെ ആരാധിക്കാത്ത ഒരാളാണ്, ആരാധിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കലും അദ്ദേഹത്തിന് എഴുതിയിട്ട് ഒരു വാക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല, ഒരു വാക്ക് ചെയ്തിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടിയ കൊല്ലം. അതിന് പാവം കുറേ ചീത്ത കേട്ടു, അതിന് എൻ്റെ പങ്കൊന്നുമില്ല. അതിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് പാഥക എന്ന് പറഞ്ഞൊരു പടം ഗോപി പ്രൊഡ്യൂസ് ചെയ്ത് ഗോപിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നെ പാട്ടെഴുതാൻ വിളിച്ചു. അന്ന് ഒരു ദിവസം ലിഫ്റ്റിൽ വെച്ച് എനിക്ക് കിട്ടി ഇയാളെ മദ്രാസ് വെച്ച്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ എന്തിനും ബഹുമാനിക്കണം, നിങ്ങൾക്ക് അവാർഡ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ അവാർഡ് തന്നിട്ടില്ല,
എന്താ കണ്ണീർ പൂവ് നിങ്ങൾ തള്ളി പറഞ്ഞില്ലേ? പിന്നെ നിങ്ങളെ പടത്തിൽ നിന്ന് എന്നെഴുതി വായനസരണത്തിൽ എഴുതിപ്പിച്ചപ്പോരെ, ഇയാളെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അന്നും പറയല്ലേ, അങ്ങനൊന്നും പറയരുത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് സാക്ഷിയായിട്ട് പിന്നെ വരദരനുണ്ടായിരുന്നു, വരദരൻ്റെ പടമാണത്. ഞാനന്ന് വാശി തീർത്തു നേരെ, നിങ്ങളിന്ന് എന്നെ വിളിക്കുന്നു. അപ്പോൾ അതാത് കാലത്തെ ആൾക്കാർക്ക് ആണ് സിനിമാക്കാരിൽ എപ്പോഴും അവർ വിളിക്കുക അങ്ങനെയാണ് എന്നാണ് അതിനർത്ഥം. കഴിവൊന്നുമല്ല കരിയെന്നല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനൊരു സംഭവം ഉണ്ടായി. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാലു രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വരവേൽപ്പ് എന്ന ചിത്രത്തെ പറ്റി ഞാൻ ഇതിനിടയിൽ പറഞ്ഞില്ല. അത് ഏകദേശം 87 തന്നെയാണ്. അതും വരവേൽപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ചാൽ ജോൺസണും ഞാനും കൂടി ചെയ്ത് ആദ്യത്തെ പടം ആണ്. ശ്രീനിവാസനും ഞാനും കൂടി ചെയ്ത രണ്ടാമത്തെ പടം, സത്യൻ്റെ രണ്ടാമത്തെ പടം, എൻ്റെ, ഞങ്ങൾ ചേരുന്നത്. ഞങ്ങൾ അപ്പോഴേക്കും വളരെ ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. എന്ത് കാര്യങ്ങളും പരസ്പരം സംവദിക്കുന്ന ഒരു ഇതായി. അത് വരവേൽപ്പ് സ്ക്രിപ്റ്റ് വായിച്ചൊന്നുമില്ല, കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിറ്റുവേഷൻ പറഞ്ഞു, അതിലൊരു ഞാൻ എഴുതിയ പാട്ട്, ആദ്യം പാട്ട് എഴുതിയിട്ടാണ് ചെയ്തത് ഒരു പാട്ട് ശരിക്ക്. കാരണം സത്യന് എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഞാൻ അത് ബുദ്ധിമുട്ടാണെങ്കിലും എഴുതി ചെയ്യുന്നത് അല്ല, ട്യൂൺ ചെയ്തതെന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചിറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ എന്നുള്ളതാണ്. പൂനുള്ളിക്കുമ്പാള കുമ്പിൾ നിറഞ്ഞ് ആലകളിൽ പാലമൃതാലകിട ചുരന്നു മാമ്പൂമണവും കുളിരും മാടി വിളിക്കേ കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമേറ്റു. മനോഹരമായ വരികളാണ് ശരിക്കും. ഇത് ആദ്യം ഞാൻ എഴുതി വെച്ചപ്പോൾ തന്നെ സത്യന് ഇഷ്ടമായി. ഒന്ന്, ഈ ഒരേ താളത്തിലുള്ള വരികൾ പക്ഷേ അതിൻ്റെ മീറ്റർ വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി, ശരിക്കും ആദ്യ താളത്തിലുള്ള വരികളാണ്. പക്ഷേ ഇതിനെല്ലാം ഓരോ കട്ടിങ്ങാണ്. ഇതാണ് എഴുതി ചെയ്യുമ്പോൾ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് സത്യൻ എന്നെ പഠിപ്പിച്ചു. എഴുതി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ആ പടത്തിലെ രണ്ടാമത്തെ പാട്ട് അത്, ദൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളം. ഇപ്പോഴും എൻ്റെ ഏറ്റവും നല്ല പാട്ടായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ പാട്ട്. ജോൺസൺ ഞാനായിട്ട് ചെയ്ത രണ്ടാമത്തെ പാട്ടാണ്. അത് ട്യൂണാണ്, ട്യൂണിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും ജോൺസന് ഭയങ്കര ഇഷ്ടമായി അതോടുകൂടി. ഞങ്ങളെ ജോഡി ഉറപ്പാക്കുന്നത് അതാണ്. ദൂരെ ദൂരെ സാഗരം, ചിലപ്പോൾ ആ വാക്ക് പോലും താന താന എന്ന് പറയുമ്പോൾ, ദൂരെ ദൂരെ എന്ന് പറയുമ്പം ആ ട്യൂണിന് ഏറ്റവും അനുയോജ്യമായ വാക്കുകളാണ്. ദൂരെ ദൂരെ സാഗരം തേടി, അതും ദൂരെയുള്ളതാണ്. സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളം, ഈ ഈറനായി നിലാവിൻ നിതളും താനേ തെളിഞ്ഞ രാവും ദൂരെ. ഭയങ്കര തെളിഞ്ഞു വന്ന പാട്ടാണ്, ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. സത്യനും ഭയങ്കര ഇഷ്ടമായി. അടുത്ത ചരണം എന്ന് പറയുന്നത്, മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ. ഇതിൽ ഈ പണ്ട് ഒരു ഒരു വിമൽബത്തരുടെ ഒരു പടമുണ്ടായിരുന്നു പണ്ട്, ബൂഞ്ചോ ബെൻ ഗൈ മോത്തി എന്നൊരു പടമുണ്ടായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം ജലബിന്ദുവായി മാറിയ മുത്തു എന്നാണ്. അത് തിരിച്ചാണ്
ബിന്ദുവായി അല്ല മുത്തായി മാറിയ ജലബിന്ദു എന്നാണ്. പക്ഷേ മാതൃഭൂമിയിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ജലബിന്ദുവായി മാറിയ മുത്ത് എന്നാണ്. അങ്ങനെയല്ല, ഇതെനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണ് മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ. ഒരു ചിപ്പി മുത്തുച്ചിപ്പി തപസ് ചെയ്യുന്നതാണ്, അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വായ തുറന്നു വരും. എന്നിട്ട് ഒരു മഴത്തുള്ളി കിട്ടിയാൽ ആ മഴത്തുള്ളി കൊണ്ട് ആഴത്തിലേക്ക് പോകും. എന്നിട്ട് അത് ചിലപ്പോൾ 1000 വർഷം തപസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു മുത്തായി മാറുന്നത്. ഈ വെള്ളം, ആ വെള്ളം ഇതിനെ അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ ആ മുത്തായി എടുക്കുന്നു. അത് മുത്തിൻ്റെ ആ ചിപ്പിയുടെ തപസ്സാണ്. നറുനീ വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ. എൻ്റെ മുത്തച്ഛനെ പറ്റിയാണ് ഞാൻ ഓർത്തത്. എപ്പോഴും ഒരു നെയ്വിളക്ക് വെച്ചിട്ട് മുത്തച്ഛൻ സൂര്യനെ നമസ്കരിക്കും. അത് ഇതാണ്, ഒരു നക്ഷത്രമാക്കി മാറ്റുകയാണ് അച്ഛൻ മുത്തച്ഛൻ. മന്ത്രം ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ ആ വിളക്ക് നക്ഷത്രമായി മാറുന്ന മുത്തച്ഛൻ്റെ ചിന്ത, ആ ചിന്തയാണ് അതിനകത്ത് വെച്ചത്. ആശാകമ്പളം താമര നൂലാൽ നെയ്യുവതാരാണോ നെയ്യുവതാരാണോ ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ. അവിടെ അങ്ങനൊരു വാക്ക് വന്നപ്പോൾ ജോൺസൺ അത് കട്ട് ചെയ്തു. മൗനമോ ആ മൗനം, പിന്നെ റിപ്പീറ്റ് ചെയ്തു. ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ പഞ്ചവർണ കിളിപ്പാട്ടോ പഞ്ചവർണ കിളിപ്പാട്ടോ. മാത്രമല്ല ഈ പാട്ട് ട്രാക്ക് പാടിയത് പിന്നീട് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സുവർണലത എന്ന് പറഞ്ഞ പാട്ടുകാരിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ പാടിയത്. പക്ഷെ ചിത്ര പാടുമ്പം ചിത്ര പാടേണ്ട, സുവർണലത പാടാം പാടിയാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സമയമല്ല. മാത്രമല്ല എനിക്ക് ചിത്ര ഇഷ്ടമാണ്. സുവർണലതയും അതേപോലെ സ്റ്റാറായിട്ട് വന്നു. പിന്നെ ആ സുവർണലതയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ മരിച്ചുപോയി അവൾ. ഈ പാട്ടിൽ ഞാൻ ഏറ്റവും ഇപ്പോൾ ഓർമ്മിക്കുന്നത് സുവർണലതയും അതുപോലെ മനോഹരമായ ആ പടത്തിലെ സീനും. എൻ്റെ കുടുംബപുരാണം ആര്യൻ, പിന്നെ വീരഗാഥ കിരീടം, പിന്നെ വരവേൽപ്പ് എല്ലാം ഹിറ്റാണ്. ഞാൻ മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് മഴവിൽക്കാവടിയാണ്. മഴവിൽക്കാവടി പിന്നെ സത്യനന്ദിക്കാടിൻ്റെ പടം. ജോൺസൺ വീണ്ടും വരുന്നു എൻ്റെ അടുത്തേക്ക്. ഹിറ്റ് ജോഡിയായിട്ട് നമ്മുടെ പിന്നെ ഉർവശിയും ജയറാമും വരുന്നു. ഇങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു ഇത്. പടവും അവാർഡ് നേടി, അതിലും ഈ പറഞ്ഞ പോലെ പാട്ടുകൾ അവാർഡ് നേടി. കൈതപ്പുറത്തിന് മാത്രം അവാർഡില്ല, അതിലും തങ്കത്തോണി അതിലത്തെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. തങ്കത്തോണിക്ക് ഈ പിന്നെ ഇതൊക്കെ പ്രശ്നങ്ങൾ വെച്ചാൽ എപ്പോഴും ഈ ജോൺസണായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ തമാശ പറയുന്നതാണ്. നാലക്ഷരം ശ്യാമാംബരം, നാലക്ഷരമുള്ള പാട്ടുകൾ. ഇപ്പോൾ കളിക്കളത്തിലെ പാട്ട്, അങ്ങനെ പല പാട്ടുകൾക്ക് അങ്ങനെയുണ്ട്. അത് ഇനി വരുന്നേ ഉള്ളൂ. ഏതായാലും ഇതിൽ തങ്കത്തോണി ആ നാലക്ഷരം തനന്നാനം തനതാനാനാന ചൂ, അതാണ് എനിക്ക് ഓർമ്മ. അത് എറണാകുളത്ത് വെച്ചായിരുന്നു കമ്പോസിങ്. കഥ വിസ്തരിച്ച് പറഞ്ഞു എന്നോട്, പിന്നെ സത്യനും പറഞ്ഞു. കാരണം അതിൽ കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ പഴനിയാണ് സിറ്റുവേഷൻ. ഈ തങ്കത്തോണി എന്ന് പറഞ്ഞ പാട്ടും പഴനിയാണ് സിറ്റുവേഷൻ. അതിനു മുൻപ് പള്ളിത്തേരുണ്ട്. ഭയങ്കര ടഫായിട്ടുള്ള ട്യൂണാണ് ശരിക്ക്. എങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ട്യൂണാണ്. ഞാൻ എങ്ങനെ എഴുതിയെന്ന് ഇപ്പോഴും എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. പള്ളിത്തേരുണ്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടുകളാണ്. തങ്കത്തോണി, പള്ളിത്തേര്, മൈനാകപ്പൊന്മടി. ഈ മൈനാകപ്പൊന്മടി എന്നുള്ളത് പിന്നെ ജോൺസൺ കിരീടത്തിന് വേണ്ടിയിട്ടൊക്കെ ട്യൂണാണ്. അന്ന് അത് ഉപയോഗിച്ചില്ല. അപ്പോൾ സത്യനും അറിയാമായിരുന്നു ഈ പാട്ടത്തിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. മൈനാകപ്പൊന്മുടിയുടെ ഏറ്റവും രസമായിട്ടുള്ള സംഭവം വെച്ചാൽ
മൈനാകപ്പൊന്മുടിയിൽ പൊന്നുരുകിത്തുവിപ്പോയി വിഷുക്കണി കൊന്ന പോലും താലിപ്പൊൻപൂവണിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഈ മുട്ട നിരത്തിയിട്ട് മുട്ടയടിച്ച് ഇരിക്കുന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര രസമായിരുന്നു. അതൊരു ചെവിയിൽ പൂവൊക്കെ വെച്ചിട്ട് ഈ പൂ അണിഞ്ഞു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഭയങ്കര തമാശയായിരുന്നു ആ പാട്ട്. അതുപോലെ പള്ളിത്തേരുണ്ടുള്ളത് അതും ഭയങ്കര തമാശയാണ്. പക്ഷേ ആ ഗൗരവമായ പാട്ടും വളരെ രസികനായിട്ടുള്ള സീൻസും കൂടിയിട്ട് സത്യനാഥൻ കൊണ്ട് കൊഴുപ്പിച്ചു ആ പടം. അതുപോലെ തങ്കത്തോണിയിൽ ഇവിടെ വെച്ചാണ് ശരിക്ക് തങ്കത്തോണി കഴിഞ്ഞിട്ട് ക്ലൈമാക്സിനടുത്താണ് ആ പാട്ട്. പിന്നെ തമിഴ് അവിടുന്നാണ് ട്യൂൺ റെക്കോർഡ് ചെയ്യുന്നത്, അല്ല ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിലുള്ള അതേ സാധനമാണ് സത്യൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവസാനം ഈ കുട്ടി ഇങ്ങനെ ഇതെല്ലാം കണ്ടില്ലേ, എന്നെ ചതിച്ചില്ലേ എന്ന് മുരുകനോട് ഇങ്ങനെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പടത്തിൻ്റെ അവസാനം ക്ലൈമാക്സിലൊരു നോട്ടമുണ്ട്, ഞാൻ എപ്പോഴും അതിങ്ങനെ ആലോചിക്കും. ആ അത്ര തന്മയീഭാവമായിട്ടുള്ള എനിക്ക് ആ പടമായിട്ട് അത്ര തന്മയത്വമുണ്ടായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അതുപോലെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. സത്യനോട് ഞാൻ എപ്പോഴും പറയും, അന്ന് വേണുഗോപാൽ എന്ന് പറഞ്ഞ ഗായകന് ചാൻസ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വേണുവിന് അതിൽ അവസരം കിട്ടാനുള്ള ഒരു കാരണം വിപിൻ മോഹനാണ്. വേണു അങ്ങനെ ചില പാട്ടുകൾ പാടിയിട്ടുണ്ട്, എനിക്കും അറിയാം, ഞാനും സപ്പോർട്ട് ചെയ്തു. വിപിൻ മോഹനാണ് നമുക്കൊരു പാട്ട് വേണുവിന് കൊടുക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞു, നമുക്കിതിന് ഒരു പാട്ടാക്കുന്നു, രണ്ട് പാട്ട് ആൾ പഠിക്കോട്ടെ, ഒരാൾ കളിക്കാവട്ടെ. കുമാരനാശാൻ ഒരു കമ്പിളി ഇങ്ങനെ മൂടി, ഈ തണുപ്പിന് കമ്പിളി മൂടി ഇങ്ങനെ പുതച്ചിട്ടുണ്ടായിരുന്നു. ആ പുതപ്പോട് കൂടിയിട്ട് കുമാരനാശൻ കിടക്കുന്നത് കണ്ടതാണ് ഇയാൾ. ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുമാരനാശാനെ അവസാനമായിട്ട് കണ്ട ആൾ, അവസാനം കണ്ട മലയാളി, അവസാനം കണ്ട കവി, അവസാനമായിട്ട് സംസാരിച്ച ആൾ, നല്ല രീതിയിൽ കുമാരനാശാൻ്റെ അവസാനത്തെ വാക്ക് കേട്ട ആൾ, നല്ല ഇതിനെ ഗംഭീരമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് കൊടുത്തപ്പോൾ മാതൃഭൂമിയിലെ അന്നത്തെ സബ് എഡിറ്റേഴ്സിനും ഇവർക്കൊക്കെ തമാശ, വെറുതെ പറയുന്നതാണ്.